അതിപുരാതനവും അതിശയവും രഹസ്യവും വ്യക്തമായ നിർവചനവും നൽകാൻ കഴിയാത്ത ഒരു ക്രിയയാണ് മന്ത്രവാദം. മന്ത്രവാദം അടിസ്ഥാനപരമായി ഒരു കറുത്ത വിദ്യയാണ്. ഇത് ഉത്ഭവിച്ചത് പ്രാകൃത ദിശയിലായതുകൊണ്ടാണ് ഇന്നും അതിൻ്റെ സ്ഥാനഭാവം പ്രാകൃതമായി തന്നെ ഇരിക്കുന്നത്. അതിപ്രാചീന കാലം മുതൽ തന്നെ മന്ത്രവാദം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. ആദിമ വർഗക്കാരുടെ ഇടയിലാണ് ഇത് ഉത്ഭവിച്ചതെന്ന് തോന്നുന്നു. ഭാരതത്തിൽ നാലാമത്തെ വേദമായ അഥർവവേദത്തിൽ മന്ത്രവാദങ്ങളെപ്പറ്റിയുള്ള പ്രസ്താവനകൾ കാണാം. 20 കാണ്ഡങ്ങളും 108 അനുപാതങ്ങളും 731 സൂക്തങ്ങളുമുള്ള ഈ അഥർവവേദത്തിൽ 1200 പരം യന്ത്രങ്ങളെപ്പറ്റിയും കൃത്തിക ബലി, ഗർഭരാഭണ ബലി തുടങ്ങിയ ഒട്ടനവധി ആഭിചാര കർമ്മങ്ങളെപ്പറ്റിയും പറയുന്നു. മാരണം, സ്തംഭനം, ഉച്ചാടനം, വശീകരണം മുതലായ നിരവധി ക്രിയകളെപ്പറ്റിയും പ്രതിപാദിക്കുന്നുണ്ട്. കേരളത്തിലെ ദുർമന്ത്രവാദ ശാഖ അഥർവവേദങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കൗശിക സൂത്രമാണ് മറ്റൊരു പ്രധാന കൃതി. വൈദ്യവും മന്ത്രവാദവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അഥർവവേദ സമ്പ്രദായം തന്നെയാണ് മലയാളത്തിലെ മിക്ക മന്ത്രവാദ ഗ്രന്ഥങ്ങളിലും പിന്തുടരുന്നത്. പുരാണ ഇതിഹാസങ്ങളിലും മന്ത്രവാദങ്ങളെപ്പറ്റി പ്രസ്താവനകൾ കാണാം. കാശി രാജാവ് ദ്വാരകയിലേക്ക് കൃതികയെ അയച്ചതായും അയോധ്യയിലെ മറ്റൊരു രാജാവായിരുന്ന അംബരീഷൻ്റെ നേർക്ക് ദുർവാസാവ് മഹർഷി കൃതികയെ വിട്ടതായും സുദർശന ചക്രം ഉപയോഗിച്ച് അംബരീഷൻ അതിനെ തടഞ്ഞതായും പുരാണങ്ങളിൽ കാണുന്നു. വേദം തൊട്ടുള്ള ജ്ഞാനവിജ്ഞാനങ്ങളുടെ സഹകരണത്തോടെ അതൊരു കാലഘട്ടത്തിൻ്റെ പ്രതിരോധ ചികിത്സാ പദ്ധതിയായി വളർന്നിട്ടും കരിങ്കുട്ടി, കുട്ടിച്ചാത്തൻ, ചുടലഭദ്രകാളി, ബാലപ്രദക്ഷിണി, രന്തുകാമൻ, ഹുന്ദുകാമൻ, ആകാശയക്ഷി, ഗന്ധർവൻ, എരിക്കമ്മോഹിനി, രക്തചാമുണ്ടി, ഭൈരവി എന്നീ ദുർമൂർത്തികളുടെ വിഹാരരംഗമായിട്ടും മാട്ട്, മരണം, ഓടി, കൊല, ചതി എന്നീ ആഭിചാര ക്ഷുദ്രകർമ്മങ്ങളുടെ പ്രയോക്താക്കളായി മാത്രമാണ് മന്ത്രവാദവും മാന്ത്രികനും അറിയപ്പെടുന്നത്. കേരളത്തിൽ പ്രാചീന ദശയിൽ ആദിമവാസികൾക്കിടയിൽ നിന്നാണ് മന്ത്രവാദമുണ്ടായത്. ഇന്നും പാണൻ, പറയൻ, മണ്ണാൻ തുടങ്ങിയവർക്കിടയിൽ പാരമ്പര്യമായി തന്നെ മന്ത്രവാദം കൈകാര്യം ചെയ്തു വരുന്നു. എല്ലാ പാണനും പറയനും മണ്ണാനും മന്ത്രവാദമുണ്ടാകും, കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും. എന്നാൽ എല്ലാ നമ്പൂതിരിമാരും മന്ത്രവാദികളല്ല. കേരളത്തിൽ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിച്ച പരശുരാമൻ ബ്രാഹ്മണരെയും പ്രത്യേകം പ്രത്യേകം വീതിച്ച് പല തൊഴിൽ നൽകിയത്രേ. ഇങ്ങനെയാണ് അഷ്ടവൈദ്യന്മാരും ക്ഷണമന്ത്രവാദികളും താന്ത്രികരും ഉണ്ടായത്. തരണല്ലൂർ, തറയിൽ കുഴിക്കാട്ട്, ഭദ്രകാളി, മറ്റപ്പള്ളി, പാമ്പും മേയ്ക്കാട്ട്, പുലിയല്ലൂർ, പറമ്പൂർ, ചെമ്പ്ളിയൻസ്, താഴമൺ മുതലായ ഇല്ലക്കാർക്ക് താന്ത്രവും കാട്ടുമാടം, കല്ലൂർ, കവനക്കാട്, കണ്ണമംഗലം, കാലടി, കല്ലിക്കോട് മുതലായവർക്ക് മന്ത്രവും കുലത്തൊഴിലായി തീർന്നിട്ടുള്ളതിങ്ങനെയാണ്. ജ്യോതിഷത്തിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന ഉറച്ച വിശ്വാസം ശത്രുക്കൾ മന്ത്രവാദം നടത്തുന്നു എന്ന് സ്ഥിരീകരിക്കാനുള്ള ഒരു ഉപാധിയായി വർദ്ധിച്ചിട്ടുണ്ടെന്ന വസ്തുത നിഷേധിക്കാൻ വയ്യ. കേരളത്തിൽ 6 സന്മന്ത്രവാദികളും 6 ദുർമന്ത്രവാദികളും ഉണ്ടായിരുന്നതായി വില്യം ലോഗൻ അദ്ദേഹത്തിൻ്റെ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്നത് പോലെ സമൂഹമോ രാഷ്ട്രമോ മന്ത്രവാദികളെ വേട്ടയാടിയ ചരിത്രം കേരളത്തിലില്ല. പുരുഷന്മാർ മാത്രമായിരുന്നു മന്ത്രവാദ കർമ്മങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നത്. അവരിൽ പ്രമുഖരെ രാജാക്കന്മാർ പോലും തങ്ങളുടെ ശത്രുക്കളെ നിർമാർജനം ചെയ്യാൻ വേണ്ടി വിനിയോഗിച്ചിരുന്നത്രേ. നായകടിക്കുക, പാമ്പ് കടിക്കുക, ഭ്രാന്ത് പിടിക്കുക, രക്തം ഛർദ്ദിക്കുക, ശ്വാസമുട്ടി മരിക്കുക, വസൂരി തുടങ്ങിയ രോഗങ്ങൾ പിടിപെടുക, കള്ളന്മാരെ നശിപ്പിക്കുക, വശീകരണം, ഒടിക്കുക, കല്യാണം മുടക്കുക തുടങ്ങിയ വിഷയങ്ങളിലാണ് ശത്രുക്കളെ അടിമപ്പെടുത്താൻ മന്ത്രവാദികൾ ശ്രമിച്ചിരുന്നത്.